ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാടമുട്ട ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു കാടമുട്ടയും അതുപോലെ തന്നെ നമ്മളെ സാധാരണ കോഴിമുട്ടയും ഇതിനോട്ട് ഉപയോഗിക്കാം. പക്ഷേ കാടമുട്ട ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ്സും ഭംഗിയും ഒക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാടമുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരാൾ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കഴിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഒരു 20 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഇതാക്കാൻ വെക്കണം, പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ട് നല്ല തണുത്ത ഐസ് വാട്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യാൻ സുഖമായിരിക്കും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി തന്നെ എടുക്കാനും മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാന്താരിമുളക്, കാന്താരിമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മളെ സാധാ ലഞ്ചിനുള്ളൊരു ചമ്മന്തിയും കൂടെ പ്രതീക്ഷയോണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര അധികം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഫൈനാക്കിയാണ് അരക്കണ്ട, എന്നാൽ കുറച്ച് തരി തരി നമുക്ക് കിട്ടും വേണം കണ്ടോ. ഇതുപോലെ തന്നെ കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്ര അധികമൊന്നും ശരിക്കും മുട്ടയുടെ ഉള്ളിലോട്ട് ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ ഓരോ മുട്ടയും പുഴുങ്ങിയെടുത്തത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലോട്ട് കട്ട് ചെയ്യണ്ട, മുട്ടയുടെ മുക്കാൽ ഭാഗം കട്ട് ചെയ്തിട്ട് ചമ്മന്തി ഫില്ല് ചെയ്യുക. ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് മിസ്സായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാ കപ്പ് അരിപ്പൊടി കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇല്ലാതെ ആ ഒരു ചമ്മന്തി മാത്രം ഫില്ല് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ആ ഒരു റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റുണ്ട് ഇത്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം അത് മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മളൊരു ബജിമാവ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചും കണ്ട് കുറച്ചൊക്കെ ടൈറ്റ് ബാറ്ററാക്കി എടുക്കുക. നമ്മളെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നില്ല, പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പൊരിച്ച് കഴിക്കുന്ന ബജി പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് വേണ്ടോ ചേർത്ത് കൊടുക്കാൻ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഇനി ഓരോന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ആ കുഞ്ചിയുടെ ഭാഗം ഓയിലോട്ട് തട്ടിയാൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള മാവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നന്നായിട്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു ചെറിയ മുട്ട ബജിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ മുട്ടയിലും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കോഴിമുട്ടയിലും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ ഒരു കാടമുട്ടയുടെ റെസിപ്പി ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ ചമ്മന്തി മാത്രം ഫില്ല് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ഇതിന് മുന്നേ രണ്ട് വർഷം മുന്നേ ഞാൻ നൗഫാസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.